நாமே இகத்திலே துரிதங்கள் தீராரா உணருக உணருக தெய்வாச்சனமே இகத்திலே துரிதங்கள் தீராரா கந்தன் வந்தீடும் கண்ணீர் துடைக்கும் துக்கங்களெல்லாம் தீராரா கந்தன் வந்தீடும் கண்ணீர் துடைக்கும் துக்கங்களெல்லாம் தீராரா ஆ ஓ ராஜ்யமொரு கீர்த்தன் வேகம் வருந்தல்லோ பிரியன் தன் மணிநாதம் அங்கு தூரே கேட்குந்தல்லோ அங்கு தூரே கேட்குந்தல்லோ அமீன் ராஜ்யமொரு கீர்த்தன் வேகம் வருந்தல்லோ பிரியன் தன் மணிநாதம் அங்கு தூரே கேட்குந்தல்லோ அங்கு தூரே கேட்குந்தல்லோ ஹல்லேலூயா நம்ம கர்த்தாவ் தன்னுடைய ராஜ்யம் ஒருக்கி வரான் സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം നാം ചിന്തിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. കർത്താവ് വരുന്നത് നാം പാടിയ വരിക്കകത്തൊരു ഭാഗമുണ്ട്. രാജ്യം ഒരുക്കി അവൻ താമസിച്ച് വരുമെന്നല്ല, വേഗം വരുന്നല്ലോ. അതുകൊണ്ട് ആ പ്രിയന്റെ നാദം കേൾക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ, അകത്ത് പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമക്കൾ കഴിയണം. ഈ ആരാധനയിൽ കർത്താവിൻ്റെ ആ വരവിനെ ഓർക്കുമ്പോൾ നാം ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. നാം വായിച്ച സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണ്. വെറും 4 വാക്യങ്ങളിൽ നമ്മുടെ ഒരു കയ്യിൽ 5 വിരലുണ്ട്. ആ 5 വിരലിൽ എണ്ണാനുള്ള വാക്യം പോലും ഈ 123 സങ്കീർത്തനത്തിലില്ല. 4 വാക്യങ്ങൾ. ഈ സങ്കീർത്തന ഭാഗങ്ങളെല്ലാം 120 മുതൽ നാം മുൻപോട്ട് പഠിച്ചാൽ എല്ലാം ആരോഹണ ഗീതം എന്ന തലക്കെട്ടിലാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇതിൻ്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണെന്നും, ആ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് എൻ്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നു എന്നും പറഞ്ഞാണ് സങ്കീർത്തനക്കാരൻ ഇതിൻ്റെ 1 വാക്യം ആരംഭിക്കുന്നത്. 121 സങ്കീർത്തനവും ഇതിനോട് ചേർന്ന് പറയാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അതാരംഭിക്കുന്നതും നമുക്കറിയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇന്ന് പകൽ നമുക്ക് കണ്ണുയർത്താൻ ഒരിടമുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു ഭാഗം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് 2 വാക്യത്തിലോട്ട് വരുമ്പോ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം. ആമേൻ. അപ്പൊ എത്ര നേരമാണ് നോക്കേണ്ടത്?
നോക്കേണ്ട സമയം പറഞ്ഞിട്ടില്ല. നോക്കുന്ന ദൈവമക്കൾ നോക്കേണ്ട സമയം പറഞ്ഞിട്ടില്ലെന്ന് ഒരു കാര്യം പറയുക, കൃപ ചെയ്യുവോളം നമ്മുടെ നോട്ടം മാറരുത്. പ്രൈസ് ഗോഡ്. ഒരു പാട്ടുണ്ട്, അങ്ങും ഇങ്ങും ഒക്കെ നോക്കും നമ്മൾ, ലോകത്തിലുള്ള പലരെയും നമ്മൾ നോക്കും. ആസാബ് അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞതല്ല, ആസാബ് അങ്ങനൊക്കെ നോക്കിയൊരു കാര്യം പറഞ്ഞു, ദുഷ്ടന്മാരെ നോക്കി. ആസാബെ നിന്നോട് ആരാ പറഞ്ഞ ദുഷ്ടരെ നോക്കാൻ, ദയ്യമുള്ളവരെ നോക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദുഷ്ടനെ നോക്കിയവൻ പറയാ, അവരെല്ലാം കൂടെ തടിച്ച് ഉരുണ്ടൊക്കെ ഇരിക്കുകയാണ്, അവൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല. ഞാനിങ്ങനെയൊക്കെ എൻ്റെ കൈകളെ കഴുകിയതും ശുദ്ധീകരിച്ചതും ഒക്കെ വർത്തം. ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി, എവിടെ ചെന്നപ്പളാ, ഇന്ന് പകൽ ദൈവാലയത്തിൽ വന്ന വരുന്ന ദൈവമക്കളെ ഈ രാവിലെ ചിലതും മനസ്സിലാക്കിക്കൊണ്ട് പോണം. ദൈവത്തെ സേവിക്കുന്ന ഒന്നും വെറുതെ അല്ല, ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഒന്നും വെറുതെ അല്ല. നമുക്ക് സഹായം വരുന്ന ഒരിടത്താണ് നാം വന്നിരിക്കുന്നത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീയും ഞാനും ലജ്ജിച്ചു തലകുനിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവൾ നിനക്ക് കൃപ ചെയ്യുന്ന ദൈവമാ, അവൾ നിന്നോട് കൃപ കാണിക്കുന്ന ദൈവമാ, ആരും കാണിക്കാത്ത ചില കൃപ ദൈവം നിന്നോട് കാണിക്കുമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ദൈവമക്കൾ കരമുയർത്തി അതിന് ആമീൻ പറയും ഇന്ന് പകൽ. ഞാനീ അസാബിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, ഞാൻ അവിടെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യം നമുക്കെല്ലാം അറിയാം. ആസാബ് ആ കാലഘട്ടത്തിലെ ആരാധനയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന, അല്ലെ, എൻ്റെ ആ വർഷിപ്പിൻ്റെ ഒരു ലീഡറാണ്. ആസാബിൻ്റെ കീഴിൽ ധാരാളം ലീഡേഴ്സുണ്ട്, ആരാധനയ്ക്ക് വർഷിപ്പ് ചെയ്യുന്ന, സ്തോത്രം പാട്ടുകൾ പാടുന്ന ലീഡേഴ്സ് തൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ നേതാവ് ആര്? ആസാഫ്. സ്തോത്രം. അപ്പൊ ആരാധനയുടെ നേതാവായ ആസാഫിന് പോലും ദുഷ്ടനെ കണ്ടപ്പോൾ, അവന്റെ സൗഖ്യം കണ്ടപ്പോൾ അവൻ പറയുക, അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു. പക്ഷേ ഒടുവിൽ ഞാൻ ആലയത്തിൽ ചെന്നപ്പം അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചു. അന്നേരം അവനൊരു കാര്യം കണ്ടപ്പോ, ആലയത്തിൽ ചെന്നപ്പോ അവൻ ആരെ നോക്കി? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാവിലെ പലതും നോക്കിയച്ച് അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ട് എനിക്ക് മാത്രം എന്നെ കുഴപ്പമെന്ന് എന്തെങ്കിലും ചിന്തകൾ ആരെങ്കിലും ഭരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ ആരാധനയിൽ വന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവം നിനക്ക് വെളിപ്പാട് തരും. ആസാഫിന് കൊടുത്തതുപോലെ ദൈവം നിനക്ക് ചില കാഴ്ചകൾ തരും. ഇന്ന് പകൽ ചിലരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. ആമേൻ. ഒരു പകലായി ആരാധന മാറട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ അവസാന രണ്ട് വാക്യങ്ങളിലേക്ക് ഒന്ന് ഓടി വരണമേ. മൂന്നാം വാക്യവും നാലാം വാക്യവും ഒന്ന് വായിച്ചു. ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. നല്ല വാക്യത്തിലോട്ട്. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ആദ്യം പറഞ്ഞു ഞങ്ങൾ മടുത്തിരിക്കുന്നു. നിന്ന് സഹിച്ച് ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ വീണ്ടും നാലാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നിന്ന് സഹിച്ച് ഏറ്റവും മടുത്തിരിക്കുകയാണ്. ഇന്ന് മടുത്തവരോടാ എനിക്കൊരു ദൂത് പറയാനുള്ളത്.
ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയ ദൈവത്തിൻ്റെ പൈതലെ, നിനക്കേതെങ്കിലും മേഖലകളിൽ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, മടുപ്പ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകല മടുപ്പ് മാറുന്ന പകലാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ചിലരുടെ നിന്ന കേട്ട്, ചിലരുടെ നിന്ന കേട്ടത് സഹിച്ചു സഹിച്ച് മടുത്തവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയുന്നു, ഇന്ന് പകൽ നിന്റെ മടുപ്പിനെ മാറ്റുന്ന പകല. സ്തോത്രം. പുസ്തകത്തിൽ ഒത്തിരി ആളുകൾ നിന്ന സഹിച്ചവരുണ്ട്. ആത്മീയ കോണത്തിലും നിന്ന സഹിച്ച ധാരാളം ആളുകളുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരാൾ അടിച്ചാലേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന അങ്ങ് മാറും. ചിലപ്പോൾ പാടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പാടും അങ്ങ് മാറും. പക്ഷെ ഈ നിന്ന വാക്കുകൾ നമ്മുടെ അകത്തെ മുറിക്കുന്നതാണ്, നമ്മുടെ മനസ്സിന് മുറിവേൽക്കുന്നതാ. അങ്ങനെ ഏതെങ്കിലും ജീവിതങ്ങളുടെ ആകം നീ കേട്ട നിന്ന നിമിത്തം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന പകല, ആ മുറിവിനെ കേട്ടുന്ന പകല, ഇന്ന് പകൽ ആ മടുപ്പിനെ മാറ്റുന്ന പകല. വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം പറ. ഈ ആരാധന അത് സംഭവിക്കുകയാ. ചിലരുടെ അകത്ത് മനസ്സിലുണ്ടായ മുറിവുകൾ എന്റെ കർത്താവ് സൗഖ്യമാക്കുകയാ. വിശ്വാസത്തോടെ പറയാമോ, എന്റെ കർത്താവ് എന്റെ മുറിവ് ഇന്ന് പകൽ കെട്ടും, എന്റെ മുറിവ് ഇന്ന് പകൽ കെട്ടും. ഹല്ലേലൂയാ. ഓ സ്തോത്രം. മുറിക്കപ്പെട്ട ചില ഹൃദയങ്ങളെ ഇന്ന് പകൽ കർത്താവ് മുറിവുകൾ കെട്ടുകയാ. ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞില്ല, പുസ്തകത്തിൽ ധാരാളം ആളുകൾ നിന്ന് സഹിച്ചവരുണ്ട്, മടുത്തവരുണ്ട്. നമ്മുടെ കർത്താവിനെ തന്നെ ഞാൻ അങ്ങ് തുടങ്ങാം. കർത്താവ് ഒത്തിരി നിന്ന് സഹിച്ച ആളാണ്. തൻ്റെ ജനനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ നിന്ദിച്ച പദങ്ങൾ ഈ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട്. പക്ഷേ പിതാവ് അതിനെ തിരുത്തിയിട്ടുമുണ്ട്. ഇവൻ ആശാരി പയ്യനാണെന്നും വേശ്യാ പുത്രനാണെന്നും നിന്നിച്ചില്ലേ? പക്ഷെ യോർദാനിൽ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ ഒരത്ഭുതം നടന്നു, സ്വർഗം തുറന്നു. നിന്നിച്ചവർ കേക്ക പരസ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ നമ്മെ നിന്ദിച്ചവർ കേക്കെ സ്വർഗം തുറന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം എത്ര പേർ അതിന് ആമീൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കോ. അവൻ നിന്ന് സഹിച്ചും മടുത്ത ദൈവജനമേ, ഇന്ന് പകൽ സന്തോഷിച്ചോണം. ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ ദൂത് കേൾക്കുമ്പോ സന്തോഷിച്ചോണം. ഒരു ദിവസം ആഗതമാകാൻ പോകയാ, ഒരു ദിവസം വരാൻ പോകയാ. ഹല്ലേലൂയാ. എന്നെ നിന്ദിച്ചവർ കേക്ക പറയുന്ന ഒരു ദിവസം വരാൻ പോകയാ. അടുത്ത ഒരാളെ പറയാം, പുതിയ നിയമത്തിലെ ശ്ലീഹ പൗലോസ്. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 14 ദിവസങ്ങളാ വെള്ളത്തിൽ കിടന്ന്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ രക്ഷപ്പെട്ട് കരയിൽ മെലിത്ത എന്ന ദ്വീപിലെത്തിയവനോടൊരു പ്രത്യേക അസാധാരണതയ ആ മെലിത്തയിലെ ദ്വീപിലെ ബർബർമാർ കാണിച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം. അതല്ല എൻ്റെ പ്രസംഗ വിഷയം. അതുകൊണ്ട് ഞാനൊരു ആമുഖം മാത്രം പറഞ്ഞ ആ ഭാഗം വിടുക. നമുക്കറിയാം സംഭവിച്ചതല്ല. ഈ പൗലോസിൻ്റെ കൈത്തണ്ടേൽ ഒരാണലി കടിച്ചു തൂങ്ങിയപ്പോൾ അസാധാരണ ദയ കാണിച്ച ബർബറന്മാർ മെലിത്തക്കാരെന്തോ പറഞ്ഞാ നിന്നിച്ചേ. ഇവനാരാ? കുലപാതകൻ. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ പൗലോസിന്റെ ചരിത്രം പഠിച്ചാൽ പൗലോസ് ആരെയാ കൊന്നേ?
ദൈവത്തിന്റെ മക്കളെ നമ്മളെ കുറിച്ച് പറയുന്നതൊന്നും സത്യമല്ല. അതുകൊണ്ട് അതൊന്നും കേട്ട് നിന്ന സഹിച്ച മടുക്കരുത്. നിങ്ങളെ കുറിച്ച് അരുതാത്ത കളവുകൾ പറയുമ്പോൾ ഈ പുസ്തകം പറയുന്നത് സന്തോഷിക്കണമെന്നാ ദുഃഖിക്കണമെന്നാണോ? അല്ല, സന്തോഷിക്കണമെന്ന്. ആമേൻ, സ്തോത്രം. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ കുലപാതകനെന്ന് പറഞ്ഞ് നിന്ദിച്ച ബർബരന്മാര് തന്നെ പറഞ്ഞു, ഇവൻ കുലപാതകനല്ല, ഇവൻ ആരാ? ദേവൻ. നിന്നെ നിന്ദിച്ചവരുടെ നാവുകൊണ്ടു തന്നെ ദൈവം നിന്നെ മാനിക്കുന്ന വാക്കുകൾ പറയിപ്പിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഇന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്നായി ദൈവത്തെ ആരാധിക്ക, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക. നിന്ദിച്ചവരുടെ നാവ് കൊണ്ട് തന്നെ ദൈവം നിന്നെ മാനിക്കും. നിന്ദിച്ച നാവുകൾ കൊണ്ട് ദൈവം നിന്നെ മാനിക്കുന്ന വാക്കുകൾ പറയിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മടുപ്പുകൾ മാറണം, മടുപ്പുകൾ മാറണം, മടുത്ത അനുഭവങ്ങൾ മാറണം. എന്റെ ദൈവം എന്നെ മാനിക്കും. ഹല്ലേലൂയാ. ഇയ്യോബിന്റെ ചരിത്രം നമുക്കറിയാം. ഇയ്യോബിനെ സ്വന്തം ഭാര്യ വരെ എന്ത് ചെയ്തു? നിന്നിച്ചില്ലേ? സ്തോത്രം. ചിലപ്പം വീട്ടുകാരൻ നിന്നിക്കും, ഭാര്യയെ നിന്നിക്കും, ഭർത്താവും നിന്നിക്കും, മക്കളും നിന്നിച്ചെന്ന് വരും, രക്തബന്ധങ്ങൾ നിന്നിച്ചെന്ന് വരും, കൂടി നടക്കുന്ന സഭ, സ്തോത്രം, നമുക്ക് ചിലപ്പോൾ എതിരായെന്ന് വരും, ദൈവദാസന്മാരെതിരായെന്ന് വരും. പക്ഷെ ദൈവം എതിരല്ല. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചേർന്ന് പറയണം എന്നോട് ചേർന്ന്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, എല്ലാരും ചേർന്ന് പറഞ്ഞ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. എന്ന പകൽ ഏറ്റവും നിന്ന സഹിച്ചു മടുത്ത ദൈവത്തിന്റെ ജനമേ, നിനക്ക് ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരുമില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ശക്തമായി ദൂത് പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമാണ്, ദൈവം നിന്റെ കുടുംബത്തിന് അനുകൂലമാണ്, ദൈവം നിന്റെ തലമുറയ്ക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ചിന്തയിലേക്ക് വരിക, ഞാൻ ഒരു ആമുഖ ഭാഗം അത്രയും പറഞ്ഞേ ഉള്ളൂ. പുസ്തകത്തിനകത്ത് ഒരു വീട്ടിൽ തന്നെ, ഒരു വീട്ടിലെ ഒരു മനുഷ്യൻ, അതിന്റെ പേര് എൽക്കാന എന്ന. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന്. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ഹന്ന, ഒരാളുടെ പേര് പെനീന. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് ഇല്ലാത്ത അവസ്ഥയെ മുതലെടുത്ത് ഈ പെനീന എന്തോ ചെയ്തു, ഹന്നായെ നിന്ദിച്ചു. അവൾ പറയുന്നൊരു വാക്യമുണ്ട് സമയ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഞാൻ നിന്ന സഹിച്ച് മടുത്തു. മടുത്തപ്പോ അവള് ചെയ്തെന്നാ? പെനീനെ പ്രാഗുവല്ലായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെല്ലാരും എന്റെ കൂടെ വരണം. നിന്ദിച്ച, നിന്ന സഹിച്ച മടുത്തവൾ നിന്ദിച്ചവളെ പ്രാഗുവല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് തലയിലോട്ടൊക്കെ കൈവച്ചിട്ട് നീയെ ഡാഷായി പോകുമെന്നൊക്കെ പറയുന്നവർ. ഈ ആരാധനയിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. അനുഗ്രഹത്തിന്റെ ദൂത് പറയാൻ നിൽക്കുന്ന ഞാന് ഹമേൻ അത് പറയാൻ എന്റെ അധരത്തെ ഞാൻ അനുവദിക്കുന്നില്ല. അങ്ങനൊക്കെ കേട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന പകൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, നീ തിരിച്ച് പ്രാകണ്ട. സ്തോത്രം.
നീ അത് നിമിത്തം മടുത്തെങ്കിൽ അവൾ ആ വീട്ടു വിട്ടിറങ്ങി. എങ്ങോട്ടാ പോയെ? ആലയത്തിലെ. സ്തോത്രം. അവിടെ ചെന്ന് അവൾ അവിടെ സങ്കടം മുഴുവൻ ദൈവത്തോട് അറിയിക്കുക. ഇന്ന് പകൽ ഈ സഭായകത്തിന് വന്ന ദൈവപൈതലേ, വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സ്ഥലം നമുക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇതിനേക്കാളും സൗകര്യം നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ചില മടുപ്പുകൾ നിമിത്തം, ചില വേദനകൾ നിമിത്തം, ചില പ്രാർത്ഥനയുടെ മറുപടി കാണാൻ. ഇന്ന് പകൽ വാഞ്ചയോടെ കടന്നു വന്ന ദൈവവൈതല് അന്ന ആലയത്തു ചെന്ന് നിലവിളിച്ചതുപോലെ, ദൈവത്തോട് കരഞ്ഞതുപോലെ നീ കരഞ്ഞു. നിന്റെ അപേക്ഷ, നിന്റെ നിന്ന് എന്താണോ ദൈവത്തോട് പറ. അവിടെയും ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രകാശനം അനുസരിച്ച് ഞാൻ പറയാം, ആലയത്തിൽ ചെന്നപ്പോഴും പെനീനെ പ്രാഗിയില്ല, പെനീനെ കുറ്റപ്പെടുത്തിയില്ല. ഇന്നത്തെ അന്നമാരായിരുന്നു എന്തോ ഇതനെ, എന്തോ ഇതനെ ഒന്നും ചെയ്യത്തില്ല. എന്ത് നല്ല വിശ്വാസികളെ! ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ നടുവിൽ ഒരു പാസ്റ്ററായി ഇരിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവസഭയിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്ക് നന്മയുണ്ട്, നിങ്ങൾക്കെല്ലാം ഞാൻ ഒരു അവാർഡ് തരും. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ മാസികത്തിന് അവിടെ കൊടുത്തു, മൊമെൻ്റോ അല്ലേ വാസേ? സ്തോത്രം. അവിടെ ശുശ്രൂഷിച്ച പാസ്റ്റർമാർക്കെല്ലാം, മുൻ ശുശ്രൂഷകന്മാർ, അവിടെ ശുശ്രൂഷിച്ച ചില ദൈവദാസന്മാരൊക്കെ നിത്യതയിൽ പോയി. പ്രിയ സാലിമാമയുണ്ടായിരുന്നു, 25 വർഷം അവിടെ സിൽവർ ജൂബിലി ആഘോഷിച്ച് അവരെ ആദരിച്ചു. ഞാൻ പറയാൻ വന്നത് അതൊന്നിനൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തോ ചെയ്യണം. ആമേൻ. വ്യക്തിപരമായി നമ്മുടെ ശുദ്ധ മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, ഞാൻ ഈ പ്രസംഗിക്കുന്ന ടൈപ്പാണോ? ഞാൻ ഈ നിൽക്കുന്ന പ്രസംഗവേദിയിൽ വളരെ നല്ലവനാ അല്ലേ? എന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയ ഞാൻ ആരാ ടൈപ്പ്? ഹലോ. കസേരയിൽ ഈ ആരാധനയാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര നീറ്റാ. പക്ഷെ ഈ നീറ്റ്നെസ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടോ? പരിശുദ്ധാത്മാവ് വിവേചിച്ച് ഇടപെടുക. ഒത്തിരി ശബ്ദം ഉണ്ടാകുമ്പോഴല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കപ്പെടല്ലോ നമ്മൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറും പറയാറുമുണ്ട്, സഭായോഗത്തിന് വന്നിരിക്കുമ്പം കാഹളം ധ്വനിച്ച കർത്താവ് വന്ന കൂടുതൽ ആൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം ശനിയാഴ്ച മുതൽ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നവരാ? ചുടാ, നിങ്ങളാരും മിണ്ടുന്നില്ല. സ്തോത്രം. നന്നായിട്ട് സമർപ്പിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നവരാ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ പിന്നെ ഒരു 6 ദിവസം നമുക്ക് വേറെ ലെവലാ. ആ ദിവസങ്ങളിൽ കർത്താവ് വന്നാലോ? എപ്പോ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും വരും. വരാമെന്ന് പറഞ്ഞവൻ വരും. പുസ്തകം പറയുന്നു താമസിക്കത്തില്ല. ഇന്ന് ഞാൻ നമ്മൾ പാടിയ പോലെ രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുക, അവൻ വേഗം വരും. പക്ഷേ എപ്പോ വന്നാലും ഈ ആരാധനയാലയത്തിൽ വന്നിരിക്കുന്ന അതേ സമർപ്പണ ഒരുക്കവും എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഞാൻ മടങ്ങി വരിക. പക്ഷേ ആരാധനയാലയത്തിൽ ചെന്നപ്പോഴും ഹന്നായുടെ സ്വഭാവം എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു. അവളെ നിന്ദിച്ച പെനീനയെ തിരിച്ചു നിന്ദിച്ചില്ല, എതിർത്ത് പറഞ്ഞില്ല, പ്രാഗിയില്ല. സ്തോത്രം. അതൊരു നല്ല മനസ്സാ, അതൊരു നല്ല സ്വഭാവമാ, അത് ഹന്നായിൽ എടുത്തു പറയാൻ കൊള്ളാവുന്ന ഒരു ക്വാളിറ്റിയാ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് പറയുമ്പം പകരം 2 പറയുന്നതല്ല ഹന്ന. ഹലോ. അവൾക്ക് പറയാനുള്ളതെല്ലാം, ഹന്നായോട് പറയാനുള്ളതെല്ലാം അവൾ ചെന്ന് ദൈവത്തോട് പറഞ്ഞു. ഇന്ന് മകൾ മനുഷ്യരോട് പറയേണ്ടതെല്ലാം നീ ദൈവത്തോട് പറ. നിന്നെ നിന്ദിച്ച വ്യക്തികളോട് എതിരെ പറയാതെ
നീ നിന്ന് സഹിച്ചു മടുത്ത വാക്കുകയെങ്കിൽ ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ ഹന്നായ പോലെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ദൈവത്തോട് തുറന്നു പറ ഞാൻ ഒത്തിരി നിന്ന കേട്ട് സഹിച്ചവനാ ഒത്തിരി നിന്ന കേട്ട് സഹിച്ചു മടുത്തവളാ ഇന്ന് പകൽ ഈ ആരാധനയിൽ ദൈവമേ നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട് ഇന്ന് പകൽ ദൈവത്തോട് സംസാരിക്കേ ഇന്ന് പകൽ നമ്മുടെ വേദനകൾ ദൈവത്തോട് ഷെയർ ചെയ്യ നമ്മുടെ ഭാരങ്ങൾ തുറന്ന് ദൈവത്തോട് പങ്കുവെക്ക് നേരെ മറിച്ച് സ്തോത്രം ഈ ആരാധന കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങി നമ്മുടെ ഫോൺ എടുത്ത് മറ്റുള്ളവരെ വിളിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് ഈ ആരാധനയിൽ ദൈവത്തോട് പങ്കുവെക്കാൻ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തോട് നമ്മുടെ ഭാരം പറയാൻ ദൈവാത്മാവ് ദൈവസഭയോട് ഓർപ്പിക്കുകയാണ് പ്രസംഗിക്കുന്ന ഞാനും ആരാധനയ്ക്ക് വന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവജനവും അന്ന നമുക്കൊരു നല്ലൊരു മാതൃകയാണ് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ ഹന്ന പെനീനയെ നിന്ദിച്ചെന്ന് ഹന്ന പെനീനയെ പ്രാഗിയെന്ന് പക്ഷേ ഇതൊന്നും ചെയ്യാഞ്ഞിട്ടും ഹന്നായുടെ ജീവിതത്തിൽ എപ്പോഴും പെനീന ഒരു മുള പ്രാർത്ഥിക്കുന്ന ഹന്നായെ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ നിനക്ക് ചില മുള്ളുകളുണ്ട് നിനക്ക് ചില എതിരുകളുണ്ട് അത് വേറെ എങ്ങുമല്ല ഹന്നായിക്ക് അവിടെ വീട്ടിൽ തന്നെയായിരുന്നു അവൾ അവിടുന്ന് ഇറങ്ങി ആലയത്തിലേക്ക് പോവാ ഭർത്താവായ എൽക്കാന ഒരു നല്ല മനുഷ്യനാ പറയാതിരിക്കാൻ പറ്റത്തില്ല എൽക്കാന വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നിനക്ക് ഞാനേ പോരെ പത്ത് മക്കളേക്കാൾ നല്ലതല്ല ഞാനേ എട്ടാം വാക്യം ഒന്ന് വായിച്ച എട്ടാം വാക്യം ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം എട്ടാം വാക്യം നല്ല ഭർത്താവ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് നിങ്ങളുടെ ഭർത്താക്കൻ കുടുംബകലം ഉണ്ടാക്കുമല്ലോ കേട്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഒരെണ്ണം മിണ്ടുന്നില്ല എന്തിനാ കരയുന്നതെന്ന് എന്റെ ഭർത്താവ് ചോദിച്ചെന്നുള്ളൊരു കൈവക്കിക്ക സത്യമായിട്ട് കൈവക്കണം ഒരാള് പൊക്കി സ്തോത്രം ആ പൊക്കിയത് ആ ഭർത്താവും കണ്ടിട്ടില്ല സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് ആരാന്ന് ഞാൻ പറയാനും പോകുന്നില്ല ഏതായാലും ഞാൻ കണ്ടു എനിക്ക് ആ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആ ഭാര്യ കരഞ്ഞ ആ ഭർത്താവ് ചോദിക്കുക എന്തിനാ കരഞ്ഞേന്ന് അപ്പൊ ഇനി ആ ഭർത്താവിന് ആഗ്രഹമുണ്ടടാ ആരാടാ എന്നെ കുറിച്ച് അങ്ങനെ കാര്യം പറയുന്ന ഭാര്യ അറിയണ്ട സ്തോത്രം ഒരു കാര്യം ഈ സഭായോഗത്തിൽ മനസ്സിലായല്ലോ നമ്മളെ കുറിച്ച് ഇവർ സാക്ഷ്യം പറഞ്ഞേക്കുക എന്നാ തിരിച്ചൊരു ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കുക നമ്മളോട് ഇവർ ചോദിച്ചിട്ടുണ്ടോ എന്നാ വെച്ചാ ഒരു പ്രയാസമൊന്ന് കരയുന്ന എന്താ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നമാണോ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഭാര്യമാർ ചോദിച്ചുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കേ ഞാൻ മാത്രമേ ഉള്ളോ എൻ്റെ ഭാര്യ കൂടെ കൂടെ ചോദിക്കും എന്തിനാ ചോദിക്കാൻ വിഷമിക്കുന്നേ എന്തിനാ ഭാരപ്പെടുന്നേ നമുക്ക് കർത്താവില്ലേ പിന്നീട് കാര്യം മനസ്സിലായി അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ബലവാ നമ്മൾ അന്യോന്യം ബലപ്പെടുത്തുന്നവർ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ എന്തിനാന്നറിയാവോ അന്യോന്യം ബലപ്പെടുത്താനാ ഇന്നലെ മാസികത്തിന് വന്നപ്പോ ഒരു പാസ് പ്രസംഗിച്ചു പറഞ്ഞു മുഖത്തോട് മുഖം നോക്കിയിരിക്കണമെന്ന് അന്നേരം തന്നെ ഒരു ബലം അല്ലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ അന്നേരം തന്നെ ഒരു ബലം ഉണ്ടാവും സ്തോത്രം പ്രൈസ് ദ ലോർഡ് നമ്മളൊക്കെ ഭാര്യയും ഭർത്താവും ആണെങ്കിലും മുഖത്തോട് മുഖം നോക്കിട്ട് എത്ര ദിവസമായി ഭാര്യയും ഭർത്താവും ആണെങ്കിൽ മുഖത്തോട് മുഖം നോക്കിട്ട് എത്ര നാളായെന്ന് എന്റെ പൊന്നച്ചായ നല്ല മെസ്സേജാണ് ഞാൻ പറയുന്നത് ചില ചിരിക്കാനും ഇൻട്രസ്റ്റീവ് ആയിട്ടൊക്കെയാ പോകുന്നത് അപ്പൊ തന്നെ ആത്മീയം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങല്ലേ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഇന്ന് ആരിവിടെ ധ്യാനിക്കണ്ട ഇല്ലൊരു കണ്ണ് തുറന്നു നിങ്ങൾ ധ്യാനിച്ചാൽ മതി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒന്നുകൂടെ പറഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല ആകപ്പാടെ 11 മണി ആയതേ ഉള്ളൂ അപ്പൊ ശ്രദ്ധിച്ചേ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ എന്നാണ്ടി നിനക്ക് പതിവിൽ വ്യത്യാസമായിട്ട് മുഖത്തൊരു വാട്ടം എന്താ ഒരു ദുഃഖം ചോദിക്കണം അന്നേരം തിരിച്ചും ചോദിക്കും പിന്നെ നമ്മൾ ചോദിച്ചില്ലെങ്കിലും
അവർ കൂടെ കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ ആ വീടും വിട്ട് അപ്പനെ അമ്മയും വിട്ടിട്ട് നമ്മളെ മാത്രം നോക്കി ഇറങ്ങി വന്നതാ. വേറെ ഒന്നും അവർക്കില്ല. അവരുടെ അപ്പനെയും അങ്ങനെ പുസ്തകം പറയുന്നേ, നീ നിന്റെ സ്വജനത്തെയും അപ്പനെയും അമ്മയും ഒക്കെ മറക്ക വിടാന്ന് പറഞ്ഞു. അങ്ങനെ വിട്ട് നമ്മളെ മാത്രം നോക്കി വന്നതാ. അതുകൊണ്ട് എൻ്റെ പൊന്നച്ചായന്മാരെ അപ്പച്ചന്മാരാന്നേലും സഹോദരന്മാരാണെങ്കിലും ഒരു പ്രായ വ്യത്യാസം ഇല്ല. ഞാനൊക്കെ പറയാ, നമ്മെ മാത്രം നോക്കി ഇറങ്ങി വന്നവരവര്. അതുകൊണ്ട് സ്തോത്രം. ചിലര് ചിന്തിക്കുന്നുണ്ട്, എന്റെ അച്ഛായൻ ഇവിടെ ഇല്ലല്ലോ ഇത് കേൾക്കാൻ. സ്തോത്രം ദൈവത്തിന്റെ മക്കളെ. ഏതായാലും ലൈവ് ഉണ്ട്, ഇത് ലൈവ് ഉണ്ട്. സ്തോത്രം. വീഡിയോ ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം ഷെയർ ചെയ്യണം. എട്ടാം വാക്യം വായിച്ചേ. അവളുടെ ഭർത്താവായ എൽക്കാനാ അവളോട്, അന്നേ നീ എന്തിനു കരയുന്നു? എന്തൊരു നല്ല സ്നേഹത്തിന്! ആ വാക്ക് കേൾക്കുമ്പം തന്നെ എൻ്റെ പൊന്നുവാസത്തെ കരച്ചിൽ മാറും. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ കൂട്ടുവിശ്വാസി ഇന്നലെ കണ്ടതുപോലല്ല മുഖം വല്ലാതെ വാടി. എന്തെങ്കിലുമൊക്കെ ദുഃഖം അകത്തുള്ളപ്പോൾ മുഖത്തിന് വ്യത്യാസം വരുന്നേ. കണ്ണു നിറയുന്നെങ്കിൽ പരസ്പരം ഒന്ന് ചോദിക്കണം, എന്നാ അച്ഛാ, എന്നാ സഹോദരി, എന്നാ പറ്റണ മോനെ, നീ എന്തിനാ ദുഃഖിക്കുന്നേ, എന്നാ നിന്റെ പ്രശ്നം? അവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ലെങ്കിലും നമുക്കൊരു മറുപടി പറയാം, അവരെ ബലപ്പെടുത്താം. ദൈവമുണ്ടെന്ന് കേട്ടോ, ദൈവമുണ്ട്, സാരമില്ല, കർത്താവ് പ്രവർത്തിക്കും. ഇവിടെ ഹന്നായുടെ ഭർത്താവ് എൽക്കാന പറയാ, സ്തോത്രം, എട്ടാം വാക്യം സ്തോത്രം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നെ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്ന എന്തിന്? മൂന്ന് ചോദ്യമാ ചോദിച്ചത്. എന്തിനാ നീ കരയുന്നേ? എന്തിനാ നീ പട്ടിണി കിടക്കുന്നേ? സ്തോത്രം, ഹല്ലേലൂയ. നീ എന്തിനാ വ്യസനിക്കുന്നത്? ഞാൻ നിനക്ക് പത്ത്. സ്തോത്രം ദൈവത്തിന്റെ മക്കളെ. നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരാകണം. വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, മനസ്സ് ദുഃഖിക്കുന്ന, മനോവ്യസനമുള്ള, ക്രൈസ്തലോട് അകത്ത് മുറിവേറ്റ നിന്ന സഹിച്ചൊരു വ്യക്തി നമ്മളെ സമീപിച്ചാൽ നമ്മുടെ സമീപനം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും അവർ ആശ്വാസം പ്രാപിക്കട്ടെ. ക്രൈസ്തലോ മുറിവ്, ചിലരുടെ മുറിവുകൾ ഇന്ന് പകൽ ഓ പൊറുക്കട്ടെ. ഇന്ന് പകൽ ചില മുറിവുകൾ കെട്ടപ്പെടട്ടെ. ഇന്ന് പകൽ ചില മുറിവുകൾ കരിയുന്ന പകലാകട്ടെ. ഇന്ന് പകൽ ചില മുറിവുകൾ അപ്രത്യക്ഷമാകുന്ന പകലാകട്ടെ. ഇന്ന് പകൽ ചില മുറിവുകൾ സൗഖ്യമാകുന്ന പകലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിന്റെ ചില ഉള്ളിലുള്ള മുറിവുകൾ ഇന്ന് പകൽ സൗഖ്യമാകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആലയത്തിലേക്ക് ചെന്നു. അവൾ ദൈവസന്നിധിയിൽ അവിടെ ഭാരങ്ങളെല്ലാം പങ്കുവച്ചു. അവിടെ ദുഃഖങ്ങളെല്ലാം, മനോവേദനകളെല്ലാം, അവിടെ നിന്ദകളെല്ലാം ദൈവസന്നിധിയിൽ പങ്കുവച്ചു. അവിടെയും കിട്ടിയത് ഒരു പിടി നിന്ദയാ. പക്ഷേ അവൾ പറയുന്നുണ്ട്, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുതേ. ഞാൻ ഒത്തിരി വ്യസനിക്കുന്ന, നിന്ന സഹിക്കുന്ന, വേദനപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക അത്ര ചെയ്യുന്നത്. സ്തോത്രം. അവിടുന്ന് അവൾ തിരിച്ചു വരുമ്പോൾ അതേ അധ്യായത്തിലൊരു വാക്യം കിടപ്പുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഇന്ന് പകൽ ചില നിന്ദകൾ സഹിച്ചു മടുത്താണോ നീ വന്നതെങ്കിൽ? ചില നിന്ദകൾ കേട്ട് ഏറ്റവും മടുത്താണോ ഈ ആരാധനയിൽ വന്നതെങ്കിൽ ഇന്ന് പകൽ നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറ്റി ശുഭിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ചില ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഞാൻ ശക്തമായി മനസ്സിലാക്കുന്നു, ചില മുറിക്കപ്പെട്ട അകങ്ങൾ, ചില മുറിക്കപ്പെട്ട മനസ്സുകൾ ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിന്നോടാ സംസാരിക്കുന്നത്. നിന്റെ മുറിവുകൾ ഇന്ന് പകൽ കർത്താവ് കെട്ടുകയാ. ഞാൻ വേഗം നിർത്താം.
നിങ്ങൾ ഒന്നാം അധ്യായം 17-18 വാക്യം ഒന്ന് വായിച്ചു. ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 1 അധ്യായം 17-18 വാക്യം. ഉടനെ ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോടും നീ കഴിച്ച അപേക്ഷ ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് നിന്ന സഹിച്ചൊരു ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി കടന്നു വന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനോട് ഞാൻ പറയാ, ഇന്ന് പകൽ സമാധാനത്തോടെ ദൈവം നിന്നെ പറഞ്ഞയക്കും. നിന്റെ വീടിന്റെ പടി ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ പറയുന്നു, നിന്റെ വീടിന്റെ പടി നീ അസമാധാനത്തോടെ ഇറങ്ങി ആലയത്തിലേക്ക് കയറിയതെങ്കിൽ തിരിച്ച് ആലയം വിട്ട് നിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഇതുവരെ അറിയാത്ത ഒരു സമാധാനത്തോടെ ദൈവം നിന്നെ പറഞ്ഞയക്കുന്നു. പകലായി പകൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്നായി ആരാധിക്ക. സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മ പറയുന്നു, സമാധാനത്തോടെ പോ നിന്റെ വീട്ടിലോട്ട്. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് അവൻ ഹല്ലേലൂയ നിനക്ക് നിനക്ക് പകരം തരും, നിനക്കൊരു മറുപടി തരും. ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല് ആത്മാവ് ശക്തമായി പറയുന്നു, ഇന്ന് പകൽ നീ ദൈവസന്നിധിയിൽ കഴിച്ച അപേക്ഷ വെറുതെ ആകുകയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ സമാധാനത്തോടെ ധൈര്യത്തോടെ പറ, പ്രത്യാശയോടെ പറ, വിശ്വാസത്തോടെ പറ, എന്റെ എന്റെ ദൈവം സമാധാനത്തോടെ എന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കും. ഈ ആരാധനയിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നീ വന്നതുപോലല്ല മടങ്ങി പോകുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പരസ്പരം ചിലപ്പം പല ഭാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. വ്യക്തിപരമായി നീ നിന്നോട് തന്നെ ചിലപ്പം സംസാരിച്ചോണ്ടായിരിക്കും വന്നത്. കർത്താവ് ആലയത്ത് ചെല്ലുമ്പോൾ ദൈവദാസന്റെ വാക്കെന്നെ ആശ്വസിപ്പിക്കുന്നതാകണം. ഞാൻ പറഞ്ഞു തന്നെ എന്റെ ദൈവം ദൈവദാസനിലൂടെ എന്നോട് സംസാരിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ പറയുന്നു, അങ്ങനെ പറഞ്ഞോണ്ട് വന്നവരോട് ദൈവാത്മാവ് ഇടപെടുകയോ. എനിക്കറിയത്തില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തോ പറഞ്ഞോണ്ടാ വന്നേന്ന്. എന്നോടാരും ഈ ആരാധന ആലയത്തിൽ വന്നിട്ട് ഇന്നത് പറഞ്ഞോണ്ട വന്നെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെ പറഞ്ഞോണ്ട് വന്നത് തന്നെ പരിശുദ്ധാത്മാ സംസാരിക്കുക. ഇന്ന് പകൽ സമാധാനത്തോടെ ദൈവം നിന്നെ പറഞ്ഞയക്കും. നീ ആരാധനയ്ക്ക് വന്നത് ഇറങ്ങി തിരിച്ചത് ഒരസ്വസ്ഥതയോടാണെങ്കിൽ, നിന്ന് സഹിച്ച് ഏറ്റവും അടുത്ത അവസ്ഥയിലാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനം നിന്നോട് പറയുകയോ ഈ ദൂത് നിന്നോട് സംസാരിക്കുകയോ, നിന്നെ മടക്കി അയക്കുന്നത് വന്നതുപോലല്ല. എത്ര പേർക്ക് വിശ്വാസത്തോടെ കരമുയർത്തി പറയാൻ പറ്റും? കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവം എന്നെ ഈ ആരാധന കഴിഞ്ഞ് എന്റെ ഭവനത്തിലേക്ക് സമാധാനത്തോടെ മടക്കി അയക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയവർക്കായി സ്തോത്രം. താഴ്ത്തിയിട്ടാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയാലയത്തിൽ എളിയവന് ദൈവം തന്ന ദൈവികാലോചന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പങ്കുവെച്ചപ്പോൾ എന്റെ ആഗ്വാനത്തിന്റെ മുമ്പിൽ കരമുയർത്തിയ ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നൊക്കെ വേണ്ടി അങ്ങനെ തന്നെ ചെയ്യുന്ന പകലായിരുന്നു പകൽ. എന്റെ മുമ്പിലല്ല നിങ്ങൾ കരമുയർത്തിയത്, നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ അങ്ങനെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവേ ഈ ജനത്തിന്റെ മേൽ ഒരു സമാധാനം അയക്കണമേ. ഈ ജനത്തെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഈ ജനത്തിന്റെ നിന്ന മാറട്ടെ. ഈ ജനത്തിന്റെ മടുപ്പുകൾ മാറട്ടെ. ഈ ജനം മടുപ്പ് മാറി സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാൻ കൃപ ചെയ്യണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ.